عين النور لهم مت آتمية مجلس غليلهم حبيبا يا تنغلس نحم بريان تنغاد غري برنيال مت رسول الله عند محبة بريم كمن دي بوكسلود صودي كارند استاذ حبيبا يا تنغلك കാണാനേത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് മുത്തുനബിയ സ്വപ്നത്തിൽ ദർശിക്കാൻ വല്ലതും പറഞ്ഞു തരുമോ എന്ന കിതാബിൽ യൂസുഫ് നബഹാനിറ്റങ്ങൾ പറഞ്ഞു ആ ഒരു ഉപദേശം ഹബീബായ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന സ്നേഹികൾക്ക് അൽ ഫുർഖാനിന്റെ ഈ ബുർദയുടെ മജ്ലിസിന്റെ ഉപഹാരമായി പറയുകയാണ് ഐനിൻ നൂറിലെ 132-ാമത്തെ മജ്ലിസിന്റെ സമ്മാനമായി നിങ്ങളെ ഉണർത്തുകയാ യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മുത്തു നബിയെ കാണണോ ഹബീബായ തങ്ങളെ മനാമിൽ ദർശിക്കണോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹ് صلى الله عليه وسلم محمد رسول الله صلى الله عليه وسلم ഇങ്ങനെ 22 തവണകളിൽ നിങ്ങൾ ഹബീബായ തങ്ങളെ പേര് പറഞ്ഞ് സ്വലാത്ത് സലാമു ചൊല്ലി കിടന്നുറങ്ങിയാൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണിൽ കിടക്കുന്ന സത്തായ മുത്തായ ഹബീബ് റബ്ബിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ കാണാൻ വരുന്നതാണ് നമ്മെ സന്തോഷിപ്പിക്കാൻ ഹബീബായ തങ്ങൾ ഓടിയെത്തുന്നതാണ് ഉമ്മമാരെ ഈ ബുർദയുടെ മജ്ലിസ് കഴിഞ്ഞിട്ട് ഐനിൻ നൂറിലെ 100 സദാത്ത് തങ്ങളുപ്പാപ്പയുടെ നസീഹത്ത് കേട്ടിട്ട് അവിടുത്തെ അസറുള്ള നാവുകൊണ്ടുള്ള ദുആഇന്നെ അമീൻ പറഞ്ഞിട്ട് ഇന്നത്തെ രാത്രിയൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ ഇതൊന്ന് ചൊല്ലി നോക്കിക്കൂടെ ജീവിതത്തിലെല്ലാ രാത്രികളിലും ഒരു 22 തവണ ഹബീബായ തങ്ങളെ പേര് പറഞ്ഞ് സ്വലാത്ത് സലാമു പറഞ്ഞൊന്നങ്ങ് ഇഷ്ക് നിറഞ്ഞ കൽബോടെ കിടന്നാൽ മുത്തു വരുന്നതാണ് യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞു തന്നതാണ് അല്ലാ ഞങ്ങൾക്കവിടുത്തെ കാണാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ ഹബീബായ തങ്ങളെ കണ്ടാലോ അബുൽ മവാഹിബു ശാദുലി തങ്ങൾ പറഞ്ഞു അവർക്ക് 10 നേട്ടങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഫലഹു ഹുസ്നുൽ ഖാത്തിമ ആ മനുഷ്യൻ അവസാനം നന്നായിട്ടേ മരിക്കൂ ഈമാനുള്ള ഉമ്മമാരെ എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ ഇതിനേക്കാൾ വലിയ നേട്ടം നമുക്ക് വേറെയുണ്ടോ ഹബീബായ തങ്ങളെ കണ്ട് നമുക്ക് അവസാനം ഒരു വെള്ളിയാഴ്ചയിൽ ആ വെള്ളിയോട് തത്തുല്യമായ ദിവസത്തിലോ നമുക്ക് കലിമ ചൊല്ലി പിരിയാൻ
ഹബീബായ തങ്ങളെ കൊണ്ട് റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. മരിക്കുന്ന സമയത്ത് മൽഊന്റെ ചതി കാത്ത് മനദീമാനുറപ്പിട്ട് മദദഗി റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. അസ്വിയാം അബ്ദിലാ ഉമൈബാബില്ലണുണ്ടിരാ അഫ്വിന്ന ഇരക്കുന്നു ഹബീബിയാ റസൂലല്ലാഹ് സല്ല സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹം നമ്മൾ ഹൃദയത്തിലേക്കങ്ങ് ചേർത്തു വെച്ചാൽ ഏത് കൊടിയ ശത്രു നമ്മളെ തകർക്കാൻ വന്നാലും തകർക്കാനാകില്ല. നൂറു സാദാത്തു ബായാർത്ഥങ്ങളെ പോലെ സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുര മുസ്താദിനെ പോലെ അതേ താജുൽ ഉലമാ ഉള്ളാളം തങ്ങളെ പോലെയുള്ള മഹാരഥന്മാര് നമ്മുടെ മുമ്പിൽ അതിന് വലിയ ഉദാഹരണങ്ങളായിട്ടുണ്ട്.